ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഹെൽത്ത് ലോജിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് വാലന്റൈൻസ് ഡേയെ പറ്റിയാണ്. February 14th വാലന്റൈൻസ് ഡേ. അപ്പം നിങ്ങൾ ഓർക്കും ഇത് ഹെൽത്തുമായിട്ട് എന്തുമാണ് വാലന്റൈൻസ് ഡേയുടെ ബന്ധം. വാലന്റൈൻസ് ഡേ ആയും ഹാർട്ടുമായിട്ടുള്ള ബന്ധമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ അത് ഹാർട്ടുമായിട്ടാണ് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനെ നോക്കാറുള്ളത്. നമ്മൾ പലപ്പോഴും പലർക്കും ഗിഫ്റ്റുകളും റോസാപ്പൂവും ഹാർട്ടും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. വാലന്റൈൻസ് ഡേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വികാരമാണ് പ്രണയം. ആ പ്രണയവുമായി ബന്ധപ്പെട്ട് എല്ലാവരും മറ്റുള്ളവരെ പരിഗണിക്കുന്നതും വിഷ് ചെയ്യുന്നതും പല ബന്ധങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതും പല ബന്ധങ്ങളും അവസാനിക്കുന്നതും ഈ വാലന്റൈൻസ് ഡേയിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ടീനേജേഴ്സ് അവർക്ക് നല്ല നല്ല കൂട്ടുകാർ, നല്ല നല്ല ഫ്രണ്ട്സ്, റിലേഷൻഷിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് വാലന്റൈൻസ് ഡേയിൽ അവരൊത്തിരി ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഗിഫ്റ്റുകളും റോസാപ്പൂവും ഹാർട്ടും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനെ ചിന്തിക്കുക. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അവരാണെങ്കിൽ ഈ ഫെബ്രുവരി മുഴുവൻ മാസവും അവരുടെ ഹെൽത്ത്, ഹാർട്ട് ഹെൽത്തിനെ പറ്റിയാണ് അവർ കൂടുതലായി അവയർനെസ് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഫെബ്രുവരി. അവർ ഹൈ ബ്ലഡ് പ്രഷർ, ലൈഫ് സ്റ്റൈല്, ഹാർട്ട് ഡിസീസസ്, നമ്മളുടെ ജീവിത രീതിയിൽ ഉണ്ടാകേണ്ടിയ മാറ്റങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ അവർ കൂടുതൽ അവയർനെസ്സ് കൊടുക്കുന്ന ഒരു മാസമാണ് അമേരിക്കൻസ്. അപ്പോൾ നമ്മൾ February 14th മാത്രമേ ആഘോഷിക്കുന്നുള്ളൂ. അത് പ്രണയത്തിൻ്റെ ഒരു ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാവരിലും പ്രണയമുണ്ട്. അപ്പം ചെറുതൊന്നും വലുതൊന്നുമില്ല, എല്ലാ പ്രായത്തിലും എല്ലാവരിലും പ്രണയമുണ്ട്. അത് നല്ലൊരു വികാരമാണ്. നമ്മുടെ മാനസികമായ വളർച്ചയ്ക്ക് അതിന് നല്ലൊരു പങ്കുമുണ്ട്. അപ്പോൾ ഈ വികാരത്തെ നമ്മൾ എങ്ങനെയാണ് ഹെൽത്തുമായി റിലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. അത് റിലീസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ബോണ്ടിങ്, നമ്മളുടെ ഫിസിക്കൽ ബോണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. ഇത് നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് അനുസരിച്ചാണ് നമ്മൾ വേറൊരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാകുന്നതും ചീത്തയാകുന്നതും. അപ്പോൾ നമ്മൾ ഒരു ആളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ കൂടുതലായി ഇടപഴകുന്നതിൽ കൂടിയും നമ്മളുടെ സംസാരത്തിൽ കൂടിയും നമ്മൾ അവരിൽ ഉണ്ടാകുന്ന ആ വികാരം ഉണ്ടാകുന്നത് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് കൂടിയിരിക്കാം, കുറഞ്ഞിരിക്കാം. അപ്പം കൂടുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് അവരോട് സ്നേഹം കൂടും, കുറയുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് അവരോട് നല്ല താല്പര്യം തോന്നാറില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇത് കൂടുതലാകുന്നു കുറയുന്നു എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. എല്ലാവരോടും നമുക്ക് പ്രണയം എന്ന വികാരം തോന്നിയെന്ന് വരില്ല. അപ്പോൾ അതിൽ കൂടുതലായി ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മളുടെ സ്റ്റഡീസ് ഷോ ചെയ്യുന്നത് ഈ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് അവരുടെ കെമിക്കൽ ബോണ്ടിങ് നല്ലതാകാൻ, അവരുടെ ഇടയിൽ അത് ഭദ്രത ഉണ്ടാകാൻ വേണ്ടി 10 വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ദാമ്പത്യ ജീവിതം പലപ്പോഴും ഡൈവേഴ്സ് ഒക്കെ ഉണ്ടാകുക ഏർലി സ്റ്റേജിൽ. അപ്പോൾ അതിന് കാരണം അവർ തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടായിട്ടില്ല. അതിന് വളരെ സമയമെടുക്കും. സമയമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പം നല്ല കൂട്ടുകാരായി അങ്ങോട്ടും ഇങ്ങോട്ടും മിംഗിൾ ചെയ്തത് പോകുമ്പോൾ നമ്മൾ അതത്ര മനസ്സിലാക്കാൻ ഇടയില്ല. പക്ഷേങ്കിൽ ആ സമയത്തിനിടെ സമയം കഴിയുന്നതനുസരിച്ച് നമ്മളുടെ സമയം കൂടുതൽ ചിലവഴിക്കുന്ന അനുസരിച്ച് നമ്മളുടെ റിലേഷൻഷിപ്പ് മാറി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുക്ക് എപ്പോഴും നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം. നമുക്ക് റിലേഷൻ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അവർ നല്ലതാണോ ചീത്തയാണോ, അവരുമായിട്ട് നമ്മൾക്കുള്ള കൂട്ടുകെട്ട് മൂലം നമുക്ക് എന്താണ് നമുക്ക് ഭാവിയിൽ അതുകൊണ്ട് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലരുടെയൊക്കെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുഃഖകരമാണ്. ഇപ്പോൾ പല മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് പലരും
പല റിലേഷൻഷിപ്പിലും ആയിട്ട് പിന്നെ അവർക്ക് പകയായി വൈരാഗ്യമായി, പിന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി വൈരാഗ്യം തീർക്കുന്നു, പിന്നെ കൊല്ലാൻ നോക്കുന്നു. അങ്ങനെ നമുക്ക് ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒത്തിരി അങ്ങനെയുള്ള വശങ്ങളുമുണ്ട്. അപ്പോൾ ഒരാളുമായിട്ട് റിലേഷനായി, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതായിരിക്കും, പിന്നീട് അത് കൂടുതൽ റിലേഷൻസിലോട്ട് പോവുകയും ആ ആൾക്കാർ നമ്മളോട് മറിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തങ്ങ് അതിൻ്റെ അകത്ത് ആയി പോവുകയാണ്. ആ അതിൽ നിന്നും നമുക്ക് പിന്നെ മാറാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം, ഒത്തിരി സമയമെടുക്കണം. സമയമെടുത്ത് നമ്മൾ അവരുമായിട്ട് അറിയുവാനും അവരുടെ കൂട്ടത്തിൽ ചെലവിടുവാനും കഴിയണം. പിന്നെ അത് ബ്രേക്കപ്പ് ചെയ്യുവാൻ നമ്മൾ ചാൻസസ് ഉണ്ടാകരുത്. അപ്പോൾ ബ്രേക്കപ്പിൽ നിന്ന് നമുക്ക് ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പലർക്കും ഡിപ്രഷന്, ലോ മൂഡ്, സോഷ്യൽ, പിന്നീട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള ബുദ്ധിമുട്ടുകൾ, സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വാലന്റൈൻസ് ഡേയിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന കൊള്ളാം. നമ്മൾ ഹൃദയങ്ങൾ കൈമാറുമ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം, നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ട് വേണം എടുത്തു ചാടാൻ വേണ്ടിയിട്ട്. പിന്നെ തേച്ചിട്ട് പോയി, പിന്നെ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ട് അതിൻ്റെ പ്രയോജനമില്ല. അപ്പോൾ അത് നമ്മൾ എടുത്തു ചാടുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ടീനേജേഴ്സ് വാലന്റൈൻസ് ഡേയിൽ നമ്മൾ പലപ്പോഴും ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വാലന്റൈൻസ് ഡേ വിഷസ് നേരുന്നു. ഇനിയും നല്ല നല്ല ഭാവിയിൽ നല്ല ദിവസങ്ങളും നല്ല വഴികളും നല്ല തീരുമാനങ്ങളും ഉണ്ടാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇനി അടുത്ത ഒരു വിഷയവുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.